ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിയോ ജേക്കബ്. ഞാൻ ഇന്ന് സ്പേസിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം 2 മണിക്കൂർ ഫിറൻസിൽ നിന്ന് കാർ ഡ്രൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രെയിൻ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ എത്താവുന്ന സ്പേസിയയിലെ റെയിൽവേ സ്റ്റേഷനിലാണ്. സ്പേസിയയിൽ നിന്ന് ഞാൻ എടുത്ത ട്രെയിൻ ടിക്കറ്റ് ചിങ്കു തെരയിലേക്ക്. ഇതൊരു 1 ഡേ ടിക്കറ്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ഫുൾ ഡേ നമുക്ക് യാത്ര ചെയ്യാം. ഇതിന് 16 യൂറോയാണ് വില. ഇതാണ് മൊന്തിരോസോ. ചിങ്കു തെരയിലെ 5 ചെറിയ സിറ്റികളിൽ ഏറ്റവും വലുത് അതാണ്. ഇവിടുത്തെ ബീച്ചാണ് ഏറ്റവും വലുത്. ചിങ്കു തെരയിൽ ബോട്ട് സർവീസും ഉണ്ട്. അതുകൊണ്ട് ആർക്കാണ് ബോട്ട് വഴി ഈ 5 ചെറിയ സ്ഥലങ്ങൾ കാണാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ടിക്കറ്റ് എടുക്കാം. 1 ഡേ ടിക്കറ്റിന് എനിക്ക് തോന്നുന്നു 35 യൂറോ ആണല്ലോ. ഇത് ചിങ്കു തെരയിലെ 2-ാമത്തെ സ്റ്റോപ്പാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് വെർനാച്ച. ഞാനിപ്പോൾ നിൽക്കുന്നത് വെർനാച്ചയിലാണ്. വെർനാച്ചയിൽ ഇത്രയും ഭംഗിയുള്ള ഈ കടൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊന്ന് അതിലേക്ക് ചാടാൻ തോന്നും. അപ്പം ഓക്കെ, ഇതാണ് മനരോള. ചിങ്കു തെരയിലെ നമുക്ക് നമ്മുടെ 4-ാമത്തെ സ്റ്റോപ്പാണത്. ഇതാണ് മനറോളയിലുള്ള എവിയ ദമോറെ. ഈ വഴി 5 ചെറിയ ടൗണുകളെയും ബന്ധിപ്പിച്ചിരുന്നു. 2008-ൽ ഉണ്ടായിരുന്ന ഭൂകമ്പത്തിൽ ഈ വഴികളിലെ പല ഭാഗങ്ങളും ഇടിഞ്ഞുപോയി. അതുകൊണ്ട് ഇപ്പം മനറോളയിൽ മാത്രമേ ഈ വഴി ഇനിയും ബാക്കിയുള്ളൂ. പണ്ട് കടലിൽ പോണ മുക്കുവന്മാർക്ക് അകലേന്ന് തന്നെ കര എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഇതേപോലത്തെ കളർഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ ഇവിടെ വീടുകൾക്ക് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ അവർക്ക് സ്വന്തം കര എത്താനായിട്ട് എളുപ്പമായിരുന്നു. ഇറ്റലിയിലെ മോസ്റ്റ് വാണ്ടഡ് ടൂറിസ്റ്റ് പ്ലേസാണ് ഈ ചിങ്കു തെരെ. ഈ 5 കുഞ്ഞു പട്ടണങ്ങൾ കാണാനായിട്ട് ലോകത്തിലേക്ക് എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ ഇവിടേക്ക് വരും.